ആറ് മണിക്കൂറിലേറെ നീണ്ട ശസ്ത്രക്രിയക്കാണ് ലിസി ആശുപത്രിയിൽ ഹൃദയം മാറ്റിവെക്കാനായി നടന്നത്. ഈ ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകിയ ഡോക്ടർ ജോസ് ചാക്കോ പെരിയപ്പുറം ഏഷ്യാനെറ്റ് ന്യൂസിനോട് ഇതുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സന്തോഷവും അദ്ദേഹത്തിന് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ള കാര്യങ്ങളും പങ്കുവെക്കുകയുണ്ടായി. സുജിത് ചന്ദ്രൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കേരളത്തിൻ്റെ വൈദ്യശാസ്ത്ര രംഗം ഒരുപക്ഷെ എന്നും ഓർത്തിരിക്കുന്ന മണിക്കൂറുകളാണ് കടന്നുപോയത്. വളരെ വിദൂരത്തു നിന്ന് ഒരു ഹൃദയം എയർലിഫ്റ്റ് ചെയ്ത് മറ്റൊരു നഗരത്തിലെത്തിച്ച് അത് ഒരു രോഗിയുടെ വാരിയലുകൾക്കുള്ളിൽ തുന്നിച്ചേർത്ത് അത് വിജയകരമായി പൂർത്തിയാക്കിയ സന്തോഷ നിമിഷങ്ങൾ ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം കൊടുത്ത ഡോക്ടർ നമ്മളോട് പങ്കുവയ്ക്കുകയാണ്. എന്തൊക്കെയായിരുന്നു ഡോക്ടർ വെല്ലുവിളികൾ? നല്ല സന്തോഷം തോന്നുന്നുണ്ടല്ലോ അല്ലേ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഞാൻ നേരിട്ട പ്രധാന വെല്ലുവിളികൾ എന്തായിരുന്നു? വെല്ലുവിളി തീർച്ചയായും ഡിസ്റ്റൻസ് ആയിരുന്നു. ഒന്ന് പറയാമോ ഇന്നത്തെ ദിവസത്തിൻ്റെ ആ ഒരു ആക്ച്വലി നമ്മളുടെ ആ പ്രക്രിയയേക്കാൾ ഉപരിയായിട്ടുള്ളൊരു വെല്ലുവിളി ഈ സ്റ്റേജിലേക്ക് എത്താനുള്ള ഒരു ഓർഗനൈസേഷണൽ ഡിഫിക്കൽറ്റി ആയിരുന്നു. കാരണം നമ്മളിതിനു മുമ്പ് ചെയ്ത ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയെല്ലാം നമ്മൾ ഹൃദയം എടുത്തിരുന്നത് നമ്മളൊരു സെൻട്രൽ കേരള ഏരിയയിൽ നിന്ന് മാത്രമായിരുന്നു. അപ്പോൾ ഇന്നലെ നമ്മളുടെ കേരള നെറ്റ്വർക്കിൽ നിന്ന് ഇങ്ങനെ ഒരു ഓഫ് ഓർഗൻ ഷെയറിംഗിൽ നിന്നൊരു കോൾ വന്നപ്പോഴത്തേക്ക് ഞങ്ങളുടെ മനസ്സിൽ ആദ്യമായിട്ട് തിരുവനന്തപുരത്ത് നിന്നുള്ളൊരു അവയെ എടുക്കുക എന്നുള്ളൊരു ചിന്ത പോലും ഉണ്ടായിരുന്നില്ല. കാരണം അവിടെ നിന്ന് ഇവിടെ എത്താനുള്ളൊരു ബുദ്ധിമുട്ടുകൾ, ഹൃദയം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ 4 മണിക്കൂറിനുള്ളിൽ തുന്നിച്ചേർത്ത് അത് സ്വീകർത്താവിൽ സ്പന്ദിക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കേണ്ട ഒരാവശ്യമുള്ളത് കൊണ്ടാണ്. ലിവറും കിഡ്നിയും നമുക്ക് 10 മണിക്കൂർ വരെ കീപ്പ് ചെയ്യാം, പക്ഷെ അതുകൊണ്ടാണ് നമ്മൾ ദൂരസ്ഥലത്തു നിന്നുള്ള ഒരവയവം എടുക്കാനുള്ളൊരു ബുദ്ധിമുട്ട് കാണിക്കുന്നത്. പക്ഷേ റീസെൻ്റായിട്ട് നമ്മുടെ മാധ്യമങ്ങളിലൂടെ ഈ എയർ ആംബുലൻസിൻ്റെ ആവശ്യകതയെപ്പറ്റിയും അതിന് നേവിയുടെ ഒരു സഹായം തേടാനായിട്ട് നമുക്ക് സാധിച്ചേക്കും എന്നുള്ള ഒരു ന്യൂസുമെല്ലാം വന്നതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഞങ്ങളുടെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത പോയി, നമുക്ക് എന്തുകൊണ്ട് നേവിയെ സമീപിച്ചുകൂടാ? അവർക്ക് ഹെലികോപ്റ്റേഴ്സ് ഉണ്ട്, അവർ ഇതുപോലത്തെയുള്ള ഡിസാസ്റ്റർ സിറ്റുവേഷനിലും അത്യാവശ്യ ഘട്ടങ്ങളിലും എല്ലാം സിവിലിയനെ ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു കമ്മിറ്റ്മെൻ്റ് അവർക്കുണ്ട്. അങ്ങനെയാണ് ഞങ്ങൾ നമ്മളുടെ ലോക്കൽ MLA ഹൈബിയെ വിളിക്കുകയും അദ്ദേഹം ചീഫ് മിനിസ്റ്ററുമായിട്ട് ഡെലിഗേറ്റ് ചെയ്ത് ഇന്നലെ രാത്രിയിൽ തന്നെ ചീഫ് മിനിസ്റ്റർ കളക്ടറുമായിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ട് പെട്ടെന്ന് ഇതിനുള്ള സംഭവം ഇത് അറേഞ്ച്മെൻ്റ് ചെയ്യുകയും ചെയ്തു. അതുകൂടാതെ ഞാൻ ചോദിക്കാമെന്ന് ഭരണകൂടം, നാവികസേന, ഓഫ്കോഴ്സ് ഡോക്ടർമാർ, അതേപോലെ പൈലറ്റ് മുതൽ ഒരു ആംബുലൻസ് ഡ്രൈവർ വരെയുള്ള പോലീസ് സേന, അങ്ങനെ ഒരു സംസ്ഥാനത്തിൻ്റെ ഏകദേശം എല്ലാ സിസ്റ്റവും ഒരു മിഷൻ്റെ ഭാഗമായി നിന്ന് ഒരു സാധാരണക്കാരൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എല്ലാം എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചു. അതിനൊക്കെ നേതൃത്വം കൊടുക്കാൻ അങ്ങയുടെ നേതൃത്വം ഉണ്ടായിരുന്നു. വളരെ സംതൃപ്തിയോടെ ഇപ്പോൾ സമയം 3 മണിയായി പുലർച്ചെ, എപ്പോഴോ തുടങ്ങിയാണ്, ഇപ്പോഴും അങ്ങ് എനർജറ്റിക്കാണ്. സത്യത്തിൽ ഈ ദിവസം ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ കേരളം ഓർത്തു വെക്കുന്ന ദിവസമാവില്ലേ? തീർച്ചയായിട്ടും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ചരിത്ര മുഹൂർത്തമാണിത്. ഒരു ഹൃദയം മാറ്റിവെക്കുക എന്ന് പറയുന്നത് ഈവൻ നമ്മുടെ ആകെ ഇന്ത്യയെ അപേക്ഷിച്ച് നോക്കിയാൽ പോലും വല്ലപ്പോഴും നടക്കുന്ന ഒരു ശസ്ത്രക്രിയയാണ്. അതിലുപരിയായിട്ട് നമുക്ക് ഒരു എയർലിഫ്റ്റ് ചെയ്ത് നമുക്കിവിടെ കൊണ്ടുവന്ന് അത് തുന്നിച്ചേർക്കാനായെന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു ചരിത്ര സംഭവമായിട്ട് ഞാൻ കരുതുന്നു. ഇപ്പോൾ എല്ലാ ഭാഗത്തു നിന്നും ഭരണകൂടം മുതൽ വ്യക്തികൾ മുതൽ അതുപോലെ തന്നെ അനേക 1000 ലക്ഷക്കണക്കിന് കേരളീയരുടെ പ്രാർത്ഥനകളും ആശംസകളും എല്ലാം ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഇത് സഫലീകരിക്കാനുള്ള കാരണം നമ്മുടെ സംസ്ഥാനത്തിലെ ഓരോ വ്യക്തികളുടെയും ഞങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയും അതുപോലെയുള്ള ഒരു കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു എഫേർട്ടുമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. വളരെ സന്തോഷമുണ്ട്. കേരളത്തിലെ ജനങ്ങളാകെ ഒരുപക്ഷെ ആശങ്കയോടെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന അറിയാനിരിക്കുന്ന ഒരു വാർത്ത, ഈ രോഗിയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണെന്നാണ്. മണിക്കൂറുകളായിട്ടേ ഉള്ളൂ. എങ്ങനെയായിരുന്നു ഈ ഒരു ശസ്ത്രക്രിയ? അതിൻ്റെ സ്റ്റേജുകൾ എന്തൊക്കെയായിരുന്നു? ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ആരോഗ്യനില എങ്ങനെയാണ്? ഞങ്ങൾക്ക് സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു ഹൃദയം അല്ലെങ്കിൽ ഒരു അവയവം ദാനം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ഉണ്ട്, ഒരു ഹോസ്പിറ്റലുണ്ട് എന്ന് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ വെയ്റ്റിംഗ് ലിസ്റ്റിൽ നിന്നും നമ്മൾ ഹൃദയത്തിനായി കാത്തിരിക്കുന്ന ഏറ്റവും ഡിസർവിംഗ് ആയിട്ടുള്ള, ഏറ്റവും സിക്കായിട്ടുള്ള, അത് നമ്മൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ദിവസങ്ങൾക്കുള്ളിൽ മരിക്കുമെന്ന് നമ്മൾ കണക്ക് കൂട്ടുന്ന ഒരു വ്യക്തിയെ നമ്മൾ വിളിക്കുകയാണ്. നമുക്കൊരു ട്രാൻസ്പ്ലാന്റ് വെയ്റ്റിംഗ് ലിസ്റ്റ് ഉണ്ട്. ഇന്നലെ രാത്രി തന്നെ ഞങ്ങൾ മാത്യുവിൻ്റെ ഫാമിലിയെ വിളിച്ചിരുന്നു, അവർ വില്ലിംഗ് ആയിരുന്നു. അങ്ങനെ മാത്യു രാവിലെ ഒരു 8 മണിയോടുകൂടി ഇവിടെ സ്ഥലത്തെത്തി, ഹോസ്പിറ്റൽ അഡ്മിറ്റഡായി, നമ്മുടെ പ്രാഥമിക പരിശോധനകൾ നടത്തി. ഞങ്ങൾക്ക് രാവിലെ ഞങ്ങളുടെ സാധാരണ ബൈപ്പാസ് ശസ്ത്രക്രിയ ഉണ്ടായിരുന്നു. ഒരു 9:30 ആയപ്പോഴത്തേക്കും നേവൽ ഓഫീസിൽ നിന്ന് കമാൻഡർ വാരിയർ എന്നെ വിളിച്ചു. കളക്ടർ നിർദ്ദേശപ്രകാരം ഡോക്ടർ, ഞങ്ങൾ ഹെലികോപ്റ്ററാണ് ഡോക്ടർ ചോദിച്ചത്. പക്ഷേ ഹെലികോപ്റ്റർ ഒരുപക്ഷേ നമ്മൾക്ക് ഈ പറഞ്ഞ സമയത്ത് ഇവിടെ പറന്നെത്താനാവില്ല, കാരണം 1.5 മണിക്കൂറോളം ഹെലികോപ്റ്റർ എടുക്കും തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്ത് എത്താനായിട്ട്.
അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ഇരുന്ന് തീരുമാനിച്ചേക്കുന്ന ഡോക്ടർക്കൊരു എയർക്രാഫ്റ്റ് തരിക എന്നുള്ളതാണ്. ഫ്ലൈയിങ് ടൈം ഒത്തിരി കുറഞ്ഞു കിട്ടും. അങ്ങനെ അതിനുള്ള പ്രക്രിയകളായി. അതിനകത്ത് സഞ്ചരിക്കുന്ന വ്യക്തികളുടെ പേര്, അവരുടെ നെക്സ്റ്റ് ഓഫ് കിൻ, അവരുടെ അഡ്രസ്സ്, എല്ലാ കാര്യങ്ങളും നമ്മൾ അവിടുന്ന് ഫാക്സ് ചെയ്ത് അയച്ചു കൊടുക്കുന്നു. അവിടെ നിന്ന് അതിൻ്റെ റിപ്ലൈ കിട്ടുന്നു. അവർ പറഞ്ഞ് എപ്പോൾ പോകണം അതിന് ഒരു മണിക്കൂർ മുമ്പ് ഞങ്ങൾ അറിയിച്ചാൽ മതി. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ കോർഡിനേറ്റ് ചെയ്തിട്ടാണ് കറക്റ്റ് 12:30 to 1 o'clock നമ്മൾ ഇവിടുന്ന് പോകും. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞങ്ങൾ ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോകുമ്പോഴത്തേക്കും പോലീസ് ഫോഴ്സിൻ്റെ വലിയ ആവശ്യമില്ല, കാരണം ഞങ്ങൾ അവയവം എടുക്കാൻ പോവുകയാണ്. അവിടെ നമ്മൾ വി ആർ നോട്ട് ഫൈറ്റിംഗ് അഗൈൻസ്റ്റ് ദ ടൈം. പക്ഷെ അവിടെ ചെന്ന് ഞങ്ങൾ തിരുവനന്തപുരത്ത് ചിത്ര ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ച് ഞങ്ങൾ നേവൽ എയർഫോഴ്സിലേക്ക് വന്നതും ഇവിടെ നിന്ന് നിങ്ങൾ കണ്ടതാണ്, ലിസി ഹോസ്പിറ്റലിലേക്ക് വന്നതുമെല്ലാം തീർച്ചയായിട്ടും പോലീസ് ഫോഴ്സിൻ്റെ വലിയ സപ്പോർട്ടായിരുന്നു. അത് വർഷങ്ങളായിട്ട് ഞങ്ങൾക്ക് കിട്ടുന്ന വലിയൊരു ഒരു ഒരു പ്രിവിലേജാണത്. എപ്പോൾ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ നിന്ന്, എല്ലാ ഹോസ്പിറ്റലിൽ നിന്നും ആയിരിക്കാം, ഒരു അവയവദാനത്തെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ മോള് മുതൽ അടിവരെയുള്ള എല്ലാ ആൾക്കാരും ദേ ആർ സോ ഹാപ്പി ടു സപ്പോർട്ട് അസ്. ഒരിക്കലും എൻ്റെ ഒരു പോലീസ് ഓഫീസർ പറഞ്ഞു, ഡോക്ടറെ ഞങ്ങൾ പല ആൾക്കാരെ എസ്കോർട്ട് ചെയ്ത് പോയിട്ടുണ്ട്, പക്ഷേ ഒരവയവമായിട്ട് നിങ്ങളെപ്പോലുള്ള വ്യക്തികൾ പോകുമ്പോഴത്തേക്കും നിങ്ങളുടെ കൂട്ടത്തിൽ പൈലറ്റ് വെഹിക്കിളായിട്ട് പോകുന്നതാണ് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സംതൃപ്തിയുണ്ട്. അതുപോലെ നമ്മളുടെ ഒത്തിരി ആളുകളുടെ കൂട്ടായ്മയാണ് ഇതുപോലത്തെ ഒരു വിജയകരമായ ഒരു ട്രാൻസ്പ്ലാന്റേഷനിലേക്ക് നമുക്ക് വരാൻ കഴിയും. കൂട്ടായ്മയൊക്കെ ഒന്നിച്ചു നിന്നതിൻ്റെ ഭാഗമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ, ദാതാവിൻ്റെ ശരീരത്തിൽ നിന്ന് ഹൃദയം എടുത്തു മാറ്റി കൃത്യം 3:48 അത് നമ്മുടെ രോഗിയുടെ നെഞ്ചിൽ സ്പന്ദിച്ചു തുടങ്ങി, അതായിരുന്നല്ലോ ആദ്യഘട്ടം. അത് 3:48 കൊണ്ട് തന്നെ പൂർത്തിയാക്കി. അതിനുശേഷം എങ്ങനെയായിരുന്നു, ഇപ്പോൾ എന്താണ് അവസ്ഥ? ഈ നമ്മളെ സംബന്ധിച്ചിടത്ത് 4 എന്നുള്ള കട്ട് ഓഫ് ഞാൻ പറഞ്ഞു. അത് നമ്മളെ വിജയകരമായിട്ട് 3 hours 48 minutes കൊണ്ട് കംപ്ലീറ്റ് ചെയ്തു. പിന്നീട് നമ്മൾ അടുത്ത സ്റ്റേജ് ആ സ്റ്റിച്ചിങ് കഴിഞ്ഞാൽ നമ്മൾ ബൈപ്പാസ് മെഷീൻ്റെ സഹായത്തോടു കൂടിയാണ് രോഗിയുടെ ജീവൻ നിലനിർത്തുന്നത്. ഈ ഹൃദയം വേറൊരു വ്യക്തിയുടേതായിരുന്നു. ഈ ഹൃദയം 4 പ്രവർത്തിക്കാതെ നമ്മൾ നിർത്തി ഐസിൽ പൊതിഞ്ഞ് പ്രിസർവ് ചെയ്ത് നമ്മൾ കൊണ്ടുവന്നൊരു അവയവമാണ്. അത് തുന്നിച്ചേർത്താലും വീണ്ടും ഈ രോഗിയുടെ ശരീരത്തിൽ സ്പന്ദിച്ച് തുടങ്ങാനായിട്ട് ഒരു 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 സങ്കോചം, ഒരു സമയം നമുക്ക് കൊടുക്കേണ്ടി വരും. അതിന് റീപെർഫ്യൂഷൻ ടൈം എന്ന് പറയും. ഏകദേശം 1 to 1.5 hours നമ്മൾ ബൈപ്പാസ് മെഷീനിൽ ഈ ഹൃദയത്തിന് റെസ്റ്റ് കൊടുത്ത് പുതിയ വ്യക്തിയുടെ രക്തം അതിലൂടെ സഞ്ചരിച്ച് അതുമായിട്ടൊന്ന് പരിചയപ്പെട്ട് താതാൽമ്യപ്പെടുക്കാനുള്ള 1.5 hours ശേഷമാണ് ഈ വ്യക്തിയെ ബൈപ്പാസ് മെഷീനിൽ നിന്ന് നമ്മൾ മാറ്റുന്നത്. ബൈപ്പാസ് മെഷീനിൽ നിന്ന് മാറ്റിക്കഴിയുമ്പോഴാണ് ശരിക്കും ഈ ദാതാവിൻ്റെ ഹൃദയം പമ്പ് ചെയ്യാനും ഈ രോഗിയുടെ ജീവൻ നിലനിർത്താനും സഹായിക്കുന്നത്. അങ്ങനെ 1.5 hours ശേഷം നമ്മൾ ഹാർട്ട് ലങ് മെഷീൻ ഡിസ്കണക്റ്റ് ചെയ്തു. ഈ ഹൃദയം നോർമലായിട്ട് സ്പന്ദിച്ച് തുടങ്ങി. ചില മരുന്നുകളുടെയും ചില മെഷീൻ്റെയൊക്കെ ആവശ്യം നമ്മൾക്കൊണ്ട് വെന്റിലേറ്ററിൻ്റെ സഹായത്തോടു കൂടിയാണ് അദ്ദേഹം ഇപ്പോൾ ഐസിയുലേക്ക് മാറ്റി. ഞങ്ങളുടെ ഇപ്പോഴത്തെ പ്ലാൻ അനുസരിച്ച് ഒരു 48 hours അദ്ദേഹം വെന്റിലേറ്ററിൻ്റെ സപ്പോർട്ടോടുകൂടി ഫുൾ റെസ്റ്റ് നമ്മൾ കൊടുക്കണം. നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന എല്ലാ എനർജിയും ഈ ഹൃദയം റിക്കവർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി അദ്ദേഹത്തെ സെഡേറ്റ് ചെയ്ത് അനസെറ്റൈസ് ചെയ്തിട്ട് കിടത്തുന്നത്. ഒരു 2 ശേഷം അദ്ദേഹത്തെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റാനാണ് പ്ലാൻ. വെന്റിലേറ്ററിൽ നിന്ന് മാറിക്കഴിയുമ്പോഴേ ഉള്ളൂ പൂർണ്ണമായിട്ടും ശസ്ത്രക്രിയ വിജയിച്ചു എന്ന് നമുക്ക് പറയാനാവും. എന്നാലും സോ ഫാർ സോ ഗുഡ്, ഞങ്ങൾ പ്രശ്നങ്ങളൊന്നും പ്രതീക്ഷിക്കുന്നില്ല. അവസാനമായിട്ടൊരു ചോദ്യം, ഏതായാലും ഇപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു, തിരുവനന്തപുരത്ത് നിന്നൊരു ഹൃദയം കൊച്ചിയിൽ കൊണ്ടുവന്ന് ഇത്ര കുറഞ്ഞ സമയത്തിനുള്ളിൽ ശസ്ത്രക്രിയ വിജയകരമായി ചെയ്യാമെന്ന് പറഞ്ഞു. നേരത്തെ പറഞ്ഞതുപോലെ എയർ ആംബുലൻസ് എന്നൊരു സംവിധാനം കേരളം പോലെ വളരെ വാഹന സാന്ദ്രത കൂടിയ, റോഡുകളുടെ ഒക്കെ ഗുണനിലവാരം കുറഞ്ഞ ഒരു സംസ്ഥാനത്തിന് എയർ ആംബുലൻസ് പോലെയുള്ള ഒരു സംവിധാനം ഒരു വളരെ അനിവാര്യതയല്ലേ ഇനിയുള്ള വരും ദിവസങ്ങളിൽ? അല്ലെങ്കിൽ മെഡിക്കൽ സയൻസ് ഇത്ര പുരോഗതി പ്രാപിച്ച ഈ സമയത്ത് ആ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്താൻ അതും വേണ്ടി വരില്ലേ? അതും വേണ്ടി വരത്തില്ല എന്നുള്ള ചോദ്യമല്ല, അത് അത്യാവശ്യമാണ് എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം എത്രയോ രോഗികൾ പെരിഫറൽ, ഈ അവയവദാനം മാത്രമല്ല റെഫറൽ ഹോസ്പിറ്റലിൽ നിന്ന് മെയിൻ ഹോസ്പിറ്റലിലേക്ക് പേഷ്യൻ്റിനെ കൊണ്ടുവരാനെടുക്കുന്ന സമയം, ഈ ആംബുലൻസിൽ സഞ്ചരിക്കുമ്പോൾ ആ സഞ്ചരിക്കുന്ന വ്യക്തികളുടെ ജീവൻ പണയപ്പെടുത്തിയാണ് അവർ സംസാരിക്കുന്നത്. അവർ അവരുടെ ഡ്രൈവർ മുതൽ അവർ ഈ രോഗിയുടെ ജീവിതം മുതൽ രോഗിയുടെ ബന്ധുക്കളുടെ ജീവിതം മുതൽ. അതുകൊണ്ട് ഒരു ആംബുലൻസ് ബൈ റോഡ് ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ ഷുഡ് നോട്ട് ബി എൻകറേജ്ഡ്. എൻ്റെ അഭിപ്രായത്തിൽ കേരളം പോലത്തുള്ളൊരു സംസ്ഥാനത്ത് എയർ ആംബുലൻസ് അനിവാര്യമായൊരു ഘടകമാണ്. പശ്ചാത്തല രാജ്യങ്ങളെല്ലാമുണ്ട്. അത് നമ്മളുടെ ഗവൺമെൻറ് അതിന് മുൻകൈ എടുക്കുമെന്ന് എനിക്ക് തീർച്ചയായിട്ടും വിശ്വാസമുണ്ട്. പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഉള്ള കാര്യത്തിന് അവർ തന്ന സപ്പോർട്ട്, അതിൻ്റെ പിൻബലത്തോടുകൂടി മാധ്യമങ്ങളുടെ സപ്പോർട്ടോടുകൂടി ജനങ്ങളൊരാവശ്യമായിട്ട് അവർക്കത് മനസ്സിലാക്കി
ഏറ്റവും അടുത്ത സമയം തന്നെ നമ്മൾക്ക് ഇതുപോലത്തുള്ള ആവശ്യത്തിനായിട്ട് ഗവൺമെന്റിന്റെ പേരിൽ ഒരു എയർ ആംബുലൻസ് എന്ന് പറയുമ്പോൾ വളരെ വ്യത്യാസമുണ്ട്. നേവിയുടെ ഹെലികോപ്റ്ററും ഒക്കെ അവരുടേതായിട്ടുള്ള പ്രവർത്തനത്തിന് വേണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്നതാണ്. എയർ ആംബുലൻസ് എന്ന് പറയുന്നത് ഒരു ആംബുലൻസ് ആണ്. അതിനകത്ത് നമ്മുടെ ആക്ച്വൽ ആംബുലൻസിലുള്ള എല്ലാ സൗകര്യങ്ങളും, ആൾക്കാർക്ക് സഞ്ചരിക്കാനും രോഗിക്ക് കിടക്കാനുമുള്ള സൗകര്യങ്ങളുള്ള ഒരു സംവിധാനമാണ് എയർ ആംബുലൻസ്. അത് അനിവാര്യമായൊരു കാര്യമായിട്ടാണ് ഞാൻ ചിന്തിക്കുന്നത്. ഏതായാലും അങ്ങയുടെ നേതൃത്വത്തിൽ പൂർത്തിയാക്കിയ ഈ ഒരു ദൗത്യം, അത്തരമൊരു ചിന്തയ്ക്ക് വേണ്ടപ്പെട്ടവർക്കൊക്കെ ആ ഒരു ചിന്തയ്ക്ക് തുടക്കമിടട്ടെ, അത് യാഥാർത്ഥ്യമാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ വിജയകരമായിട്ടുള്ള ഈ ഒരു ദൗത്യം പൂർത്തിയാക്കിയതിന് അങ്ങേക്കും അങ്ങയുടെ ടീമിനും അഭിനന്ദനങ്ങൾ. ഏതായാലും ട്രാഫിക് സിനിമയിലൊക്കെയാണ് നാം കണ്ടത്, ഒരുപക്ഷെ സിനിമയേക്കാൾ വലിയ യാഥാർത്ഥ്യമാണ് ഇന്ന് സംഭവിച്ചത്. അദ്ദേഹം ജോലി തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം 10-18 മണിക്കൂറായി. തിയേറ്ററിൽ നിന്ന് പുറത്തേക്ക് വന്നതേയുള്ളൂ. അദ്ദേഹം ഓപ്പറേറ്റ് ചെയ്ത രോഗിയും വരും ദിവസങ്ങളിൽ ആരോഗ്യത്തോടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം.